നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാപ്പനകോട് ഇൻഷുറൻസ് ഏജൻസി ഓഫീസിലെ തീപിടുത്തത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരിയും പാപ്പനങ്കോട് സ്വദേശിയുമായ ഈ വൈഷ്ണയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ സംഭവത്തിൽ വൈഷ്ണയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ് ഡി പരിശോധനയിൽ എല്ലാം വ്യക്തമാകും വൈഷ്ണയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ബീനു ആത്മഹത്യ ചെയ്തതാണെന്ന് സംശയം ഉയരുകയാണ് കത്തിക്കരിഞ്ഞ ഓഫീസിൽ നിന്ന് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട് ൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ ആയിരുന്നു പാപ്പരംകോട് ജംഗ്ഷനിലെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഇൻഷുറൻസ് ഓഫീസ് തീപിടുത്തമുണ്ടായത് ആദ്യം പുക ഉയർന്നതാണ് നാട്ടുകാർ കണ്ടത് പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടായി തുടർന്ന് തീ അതിവേഗം ആളിപ്പടരുകയായിരുന്നു ശേഷം ഗ്ലാസ് പൊട്ടിത്തെറിച്ച് തീയും പുകയും പുറത്തേക്ക് വന്നു നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണമായും അണച്ചത് ഈ സമയത്താണ് രണ്ടുപേരെ കത്തിക്കറിഞ്ഞ നിലയിൽ ഓഫീസിനുള്ളിൽ കണ്ടെത്തിയത് ഇരുവരെയും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു ആരംഭത്തിൽ രണ്ട് സ്ത്രീകൾ വന്നിരുന്നുവെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് ഒരാൾ പുരുഷനാണെന്ന് വ്യക്തമായത് സ്ഥാപനത്തിൽ സേവനത്തിനായി എത്തിയ ആളാണോ അതല്ലെങ്കിൽ യുവതിക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ എന്ന അന്വേഷണമാണ് ആദ്യം നടന്നത് വൈഷ്ണവും ഭർത്താവും കഴിഞ്ഞ ആറു വർഷമായി വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ഇരുവരും ഇടയ്ക്കിടെ വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എറിഞ്ഞത് പെട്രോൾ ബോംബാണോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട് കാരണം പെട്രോൾ ബോംബ് എറിഞ്ഞാൽ മാത്രമാണ് ഇത്രയും മൃഗീയമായി കത്തിക്കരിയാൻ സാധിക്കുക എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട് മണ്ണെണ്ണ ആയിരുന്നുവെങ്കിൽ ഇത്രയും കത്തിക്കരിയില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് എന്തായാലും ഫോൺ സ്വിച്ച് ഓഫാണ് ഭർത്താവിന്റെ വൈഷ്ണവയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് മരിച്ചതാണോ എന്ന സംശയവും കുടുംബവും പ്രകടിപ്പിക്കുന്നുണ്ട് മരിച്ച രണ്ട് രണ്ടാമത്തെ ആൾ ആരാണെന്ന് അറിയാൻ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട് വൈഷ്ണവ ഏഴു വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണ് നരുവാമൂട് സ്വദേശി ാണ് ബിനു മൂന്നിലും രണ്ടിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് മരിച്ചത് പുരുഷനാണെന്ന് സ്ഥിരീകരിച്ചതോടെ ദുരൂഹത ഏറുകയാണ് വൈഷ്ണയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതും ഭർത്താവ് ബിനു ഓഫീസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നും ഓഫീസിന് വിവരം ലഭിച്ചിരുന്നു പിന്നാലെ ബിനുവിനെ ഫോണിൽ ബന്ധപ്പെട്ടവെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ചൂഴാറ്റുകോട്ട സ്വദേശിയായ മണി ബാലകൃഷ്ണനാണ് ഈ ഈ ഫ്രാഞ്ചൈസി നടത്തുന്നത് പാപ്പനങ്കോട് ദിക്കുബലിക്കളത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വൈഷ്ണവ് മാത്രമാണ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് രണ്ട് നില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനകത്താണ് തീപിടുത്തം ഉണ്ടായത് എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നതിൽ വ്യക്തമല്ല ഓഫീസ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്ന മുറികളിൽ നിന്ന് പെട്ടെന്നാണ് തീ ആളിപ്പടർന്നത് ആദ്യം ഗ്ലാസ് പൊട്ടിത്തെറിച്ചു ഇതിനുശേഷം പുകയും തീയും പുറത്തേക്ക് വരികയായിരുന്നു എന്തായാലും കുറച്ചുനാള് മുമ്പ് വൈഷ്ണയുടെ ഭർത്താവ് ബിനു ഓഫീസിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് വീട്ടുകാർ നിയമം പോലീസിൽ പരാതിയും നൽകിയിരുന്നു